ഞാൻ എനിക്ക് ജാതിമതമൊന്നും ഇല്ല, ക്രിസ്ത്യനായി ജനിച്ചു എന്നുള്ളോ. എനിക്ക് പ്രത്യേക ജാതി മതമില്ല, മനുഷ്യ ജാതി മതം സ്നേഹ മതം. 70,000 രൂപ കളക്ട് ചെയ്ത് ഏതാനും മണിക്കൂർ അപ്പോഴേക്കും ബോച്ചെ ഫാൻസ് എന്ന് പറഞ്ഞിട്ട് പല ജില്ലകളിലും പെട്ടിയെടുത്ത ആൾക്കാരെ അറിഞ്ഞു. ഞാൻ അറിയാത്ത ആൾക്കാരും കളക്ട് ചെയ്യാൻ തുടങ്ങി. അപ്പം മനസ്സിലായി ഇത് പണി കിട്ടുന്നുണ്ട്. ഉടൻ ഞാൻ ഡിക്ലെയർ ചെയ്തു ഇനി ആരും പിരിക്കേണ്ട, ഞാനും ബോക്സ് ഔട്ട് വെച്ചു. 70,000 രൂപ 5 ദിവസം കൊണ്ട് 34 കഴിഞ്ഞ് 45 കോടിയിലേക്ക്. അത് ചരിത്രപരമായിട്ടുള്ള ചരിത്രമാണ്. ഇനി എന്തൊക്കെ പ്രോജക്റ്റാണ് താങ്കൾ ഉദ്ദേശിക്കുന്നത്? ഇനിയിപ്പോൾ ഞങ്ങളുടെ ഒരു 100 മിനി ജ്വല്ലറി ബോച്ചെ ഗോൾഡൻ ഡയമണ്ട് ചെറിയ കടകൾ വരുന്നത് 100 ആണ്. ജീവിതം ഇതുവരെ ഉള്ളത് വിജയമാണ്? ആ ജീവിതം വിജയം എന്ന് വെച്ചാൽ അപ്പ് ആൻഡ് ഡൗൺ ആണല്ലോ. പരാജയം വിജയം, പരാജയം വിജയം, അതായത് എല്ലാം വിജയം എന്നൊന്നും പറയില്ല, ഇടയ്ക്ക് പരാജയം വരും. താങ്കൾ ഇത്രയും അന്വേഷിച്ചു പോകുമ്പോൾ ഈ മനുഷ്യന് ജാതി മതം ഒക്കെ കൊടുത്തിട്ടുണ്ടല്ലോ, അതിലാണല്ലോ ജീവിക്കുന്നത്. താങ്കൾ എന്തായാലും ബോബി ചെമ്മണ്ണൂർ എന്ന് പറയുന്നത് ക്രിസ്ത്യൻ ആണല്ലോ. ഞാൻ എനിക്ക് ജാതി മതമൊന്നും ഇല്ല, ക്രിസ്ത്യനായി ജനിച്ചു എന്നുള്ളോ. എനിക്ക് പ്രത്യേക ജാതി മതമില്ല, മനുഷ്യ ജാതി മതം സ്നേഹ മതം. എൻ്റെ വിവരത്തിനനുസരിച്ച് റിസർച്ച് ചെയ്തിട്ട് ഇതൊക്കെ നല്ലതാണ്, ആവശ്യമാണ്, കമ്മ്യൂണിറ്റി ഒക്കെ വേണം. പക്ഷെ എനിക്കിതൊന്നുമില്ല, എൻ്റെ സ്നേഹിക്കുക സ്നേഹിക്കപ്പെടാതെ അത്രയേ ഉള്ളൂ. സ്നേഹമാണ് മതം. സ്നേഹത്തെ കുറിച്ചിട്ടാണ് സ്നേഹമാണ് താങ്കൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. സ്നേഹമാണ്, ലക്ഷക്കണക്കിന് പേര് എന്നെ സ്നേഹിക്കുന്നുണ്ട് ആത്മാർത്ഥമായിട്ട്. ഐ ക്യാൻ ഫീൽ ദാറ്റ്. ഇപ്പൊ എത്ര ഫോളോവേഴ്സ് ഉണ്ട്? എനിക്കിപ്പോ ഫേസ്ബുക്കിൽ 25 ലക്ഷം, ഇൻസ്റ്റാഗ്രാമില് 12 ലക്ഷത്തോളം ഉണ്ട് ഫോളോവേഴ്സ്. ഇപ്പൊ ലാസ്റ്റ് ഒരു ഗിവ് അവേ താറ് ചെയ്തിരുന്നു, അതിലിപ്പോ 3ാമത്തെ ദിവസമാണ്. അതിൽ 1,17,00,000 പേര് വ്യൂവേഴ്സ് ഉണ്ട്, 25 ലക്ഷം ലൈക്ക് ഉണ്ട്, ലക്ഷക്കണക്കിന് ഷെയർ ഉണ്ട്. അത് ഒരു ദിവസത്തിൽ ഇത്ര മണിക്കൂറിൽ അത് റെക്കോർഡാണ് കേരളത്തിൻ്റെ നടന്നിട്ടുള്ളത്. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം വാച്ച് ഇൻസ്റ്റാഗ്രാം എന്നുള്ളത്. അപ്പോൾ ലക്ഷക്കണക്കിന് ഫോളോവേഴ്സ് ഉണ്ട്, ഒരുപാട് പേർക്ക് എന്നോട് സ്നേഹമാണ്, എനിക്കിഷ്ടമാണ്. താങ്കൾ ഇത്തരത്തിലുള്ള താങ്കളുടെ പ്രത്യേക രീതിയിലുള്ള ജീവിതം അതാണോ ജനങ്ങൾ പ്രത്യേക ജീവിയോ? അല്ല, പ്രത്യേക ജീവിതം. താങ്കള് കള്ളു കെത്താൻ പോണോ, മരത്തിൽ കയറാൻ പോണോ, തെങ്ങ് കയറുന്നു, ഇതേപോലെയുള്ള ഹ്യൂമർ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, കുറച്ചൊക്കെ അതിന്റെ തമാശ ചേർക്കുന്നു, അത്തരത്തിലുള്ള രീതികളാണോ താങ്കളെ ജനങ്ങൾ ഇത്രയും ഇഷ്ടപ്പെടാൻ കാരണം? ഇഷ്ടപ്പെടാൻ കാരണം പല പല കാരണമാണ്. ഒന്ന്, 812 ഓട്ടം റോട്ടി കൂടെയാണ് ഓടി, എല്ലാവരും ഗ്രൗണ്ടിൽ ഓടുക ടൈമർ വെച്ചിട്ട്. ഞാൻ പബ്ലിക്കായിട്ട് റോട്ടിംഗ് കൂടെയാണ് ഓടിയത്, അപ്പോഴാണ് ഈ ഫാൻസ് ഉണ്ടാവാൻ കാരണം. ഒരു കാരണം ഹീറോ പരിവേഷം. അതെ, പിന്നെ മർഡോണയെ കൊടുന്നു, ഫുട്ബോൾ ആരാധകർക്ക് വലിയ ഇഷ്ടം വന്നു. പിന്നെ അബ്ദുൾ റഹീമിനെ 1 കോടി കൊടുത്തു, 34 കോടി കളക്ട് ചെയ്യാൻ റോട്ടിൽ. വലിയ തട്ടിപ്പാണെന്നുള്ള പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താ, പിന്നെ എപ്പോഴും മാറ്റി പറഞ്ഞു അത്. ബോച്ച എന്തായാലും ചാരിറ്റി ചെയ്യുന്നതിൽ തട്ടിപ്പൊന്നും ഇല്ല എന്ന് ഈയിടെയായിട്ട് പറഞ്ഞിട്ടുണ്ട്, മാറ്റി പറഞ്ഞു. അത് പറഞ്ഞു, ഒരു കാര്യം മാത്രമാണ് പറഞ്ഞത്, ചാരിറ്റി നടത്തുന്നതിൽ ബോച്ചെ തട്ടിപ്പ് നടത്തുന്നില്ല. അല്ല, ഒരു ക്രെഡിറ്റ് ആണ്. അല്ല, ഒരു കാര്യത്തിൽ എനിക്ക് ആളോട് ഒരു മതിപ്പുള്ളത്, ചില കാര്യങ്ങൾ അത് മനസ്സിലായാൽ, പറഞ്ഞത് തെറ്റിയിട്ടുണ്ടെങ്കിൽ മനസ്സിലായാൽ തിരുത്തി പറയുന്നുണ്ട്. അത് ചില കാര്യത്തില് അതുപോലെ ഓരോന്നും മനസ്സിലാവുമ്പോ തിരുത്തി പറഞ്ഞാൽ മതി, അല്ല എന്റെ വേർഷൻ എടുത്താൽ മതി. മറുതാണ പൂട്ടണ്ട. അല്ല, പൂട്ടണെന്ന് അന്നത്തെ ആവേശത്തിൽ പറഞ്ഞെങ്കിലും ഇനി സത്യം പറയട്ടെ. ഞാൻ പറഞ്ഞില്ല 24 ലക്ഷം 48 ലക്ഷം വിധിച്ചിട്ട് വേണ്ട എന്ന് പറഞ്ഞു. ഇനി ഞാൻ അവിടെ ചെന്ന് ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് മറുനാടൻ കൂട്ടി താക്കോല് തരാൻ ഞാൻ ചെയ്യുന്നു തോന്നുന്നുണ്ട്, എന്നെ അറിയുന്ന ഒരാളും പറയില്ല. അത് കഴിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തർക്കം കഴിഞ്ഞ് പോരും. അല്ലാണ്ട് താങ്കൾ തോറ്റത് കൊണ്ട് പറയുന്നു പറഞ്ഞാൽ ഞാൻ തോറ്റിട്ടില്ലല്ലോ, ഞാൻ പോയിട്ടില്ല, തോറ്റിട്ടില്ല. പക്ഷെ ഇപ്പൊ ഓരോരോ രേഖകളും ഞാൻ അവരെന്നെ ഇന്റർവ്യൂ എടുത്തു, ഇപ്പോ പല പല രേഖകൾ എന്റെ അടുത്തുണ്ട് കാണിക്കാനായിട്ട്. ഞാൻ പറയുന്ന എന്റെ ഞാൻ പറയുന്നു ചെയ്യുന്ന രേഖകളൊക്കെ എന്റെ അടുത്ത്. താങ്കൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്താണ്? വെല്ലുവിളിയായിട്ട് താങ്കൾ ഇതുവരെ ധാരാളം പ്രോജക്റ്റുകളുമായി വന്നിട്ടുണ്ട്, പലതും പരാജയപ്പെട്ടു, മുന്നോട്ട് പോയിട്ടില്ല. ഇപ്പൊ ബിസിനസിന്റെ കാര്യത്തിലാണെങ്കിലും ജീവിതത്തിന്റെ കാര്യത്തിൽ താങ്കൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്താ? പുതിയ പുതിയ പ്രോജക്റ്റുമായി, പുതിയ ചാലഞ്ചുമായിട്ടാണ് താങ്കൾ വരുന്നത്. എനിക്ക് അങ്ങനെ വലിയ പരാജയങ്ങൾ വെല്ലുവിളികളില്ല. ചില ബിസിനസ്സുകൾ ഇപ്പോ ബോഫാസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ലോജിസ്റ്റിക്സ് തുടങ്ങി കോയമ്പത്തൂരില് അന്നേ ദിവസം
അല്ല കോയമ്പത്തൂരല്ല, കോയമ്പത്തൂരല്ല, ഇവിടെ കേരളത്തില്. പക്ഷെ തുടങ്ങി ഞാൻ ഇൻവെസ്റ്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞാലും ഇത് ഏൽപ്പിച്ചത് ഒരു പാർട്ട്ണറെയാണ്. അപ്പൊ അയാളാണ് നടത്തിയിരുന്നത്. പിന്നീടാണ് മനസ്സിലായത് അതായത് മര്യാദയ്ക്ക് നടത്തിയിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളത് മനസ്സിലായി. അതുകൊണ്ട് അത് വലിയ നഷ്ടം വരുന്നതിന് മുമ്പ് ആ സംഭവം നിർത്തി. അതുപോലെ മലേഷ്യയിലൊരു കടയുണ്ട്, അത് നിർത്തി നഷ്ടം വന്നപ്പോൾ. അപ്പൊ ചില കടകൾ നഷ്ടം വന്നാൽ നിർത്തും, അപ്പുറത്ത് ഇങ്ങനെ തുടങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ 100 കടകളാണ് പുതിയതായിട്ട് തുടങ്ങാൻ പോകുന്നത്. അത് ബിസിനസിന്റെ ഭാഗമാണല്ലോ. ഇപ്പൊ എത്ര കടകളുണ്ട് ശരിക്കും? ഇപ്പോ 54 കടകളുണ്ട്. ഷാജൻ പറയുന്ന 30 കടകളിൽ ഒന്നാണ്. എന്താ പറയാ, കടകളും പ്രസ്ഥാനങ്ങളൊക്കെ ഉണ്ടല്ലോ, മാനുഫാക്ചറിങ് ഉണ്ട്, അതിന്റെ പല പല യൂണിറ്റുകൾ ഉണ്ടല്ലോ, യൂണിറ്റുകൾ എല്ലാം കൂടിയാണ് പറയുന്നത്. പർച്ചേസ് സെക്ഷൻ ഉണ്ട്, ഹോൾസെയിൽ ഉണ്ട്, അങ്ങനെ പല പല തരത്തിലുള്ള ബിസിനസ്സുകൾ ഉണ്ടല്ലോ. അദ്ദേഹം പറഞ്ഞ വലിയൊരു ആരോപണം എന്താ പറയൂ, ആ ദിവസം 5 ആം തീയതി താങ്കൾ കോയമ്പത്തൂരിൽ ഫുഡും കഴിച്ചിരിക്കുന്നു, ഫുഡ് ഒരു ബോച്ചെ ഫുഡ് തുടങ്ങിയിട്ട് റെയിൽവേ സ്റ്റേഷനുള്ളിൽ ഒരു ബോച്ചെ ഫുഡും കഴിച്ചിരിക്കുന്നു. അയ്യോ അത് തെറ്റാണ്, അത് ഞാൻ അവിടെ പോയിട്ടില്ല. ഞാൻ എറണാകുളത്തുണ്ടായിരുന്നു, എറണാകുളത്ത് ഇവിടെ തന്നെ ഇന്റർവ്യൂ ചെയ്തിരുന്നു. ഏതോ ചാനല്, 2 ചാനലില് ഫ്ലവേഴ്സ് ചാനലും ഞാൻ പ്രോഗ്രാം ചെയ്യാം. അതെന്താ അദ്ദേഹം പറയാൻ കാരണം എന്ന് എനിക്ക് തോന്നുന്നത്, അന്ന് എന്റെ സോഷ്യൽ മീഡിയ നോക്കിയാൽ അന്ന് ആ ട്രെയിനിന്റെ ഉദ്ഘാടനമാണ് ബോച്ചെ ഫുഡ് എക്സ്പ്രസ് എന്ന് പറഞ്ഞ 24 hours ഉള്ള ആ ഒരു ട്രെയിൻ റെസ്റ്റോറന്റിന്റെ ഉദ്ഘാടനം, സോഫ്റ്റ് ലോഞ്ച് ആണ് അന്ന്. അപ്പൊ അതിന് ഞാൻ വരുമെന്ന് ഓൾറെഡി വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പൊ കണ്ടാൽ മനസ്സിലാവും അന്ന് അതിന് പോകുന്നു. പക്ഷെ എറണാകുളത്ത് മിസ്റ്റർ ഷാജൻ വരികയാണെങ്കിൽ എന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ ഞാൻ എറണാകുളത്ത് ഉണ്ടാവണം. അതുകൊണ്ട് ഞാൻ എറണാകുളത്ത് ഉണ്ടായിരുന്നു, അന്ന് 2 ഇന്റർവ്യൂ ഇവിടെ നടത്തിയിട്ടുണ്ടായിരുന്നു. ഞാൻ അവിടെ പോയിരുന്നില്ല. അപ്പൊ ആ വീഡിയോ കണ്ടിട്ടായിരിക്കണം ഞാൻ അവിടെ ഭക്ഷണം കഴിച്ചിരിക്കാന്ന് പറഞ്ഞിട്ടുള്ളത്. അത് തെറ്റാണ്, അത് ചിലപ്പോ മനഃപൂർവ്വം ആവണമെന്നില്ല. വീഡിയോ കണ്ട ആർക്കും തോന്നും ഞാൻ അവിടെ പോകുന്നുണ്ടല്ലോ എന്ന്. അതുകൊണ്ടായിരുന്നു. താങ്കള് ജീവിതത്തെ ബന്ധപ്പെടുത്തിക്കൊണ്ട് ഒരു സിനിമ എടുക്കാൻ പോണെന്നൊക്കെ പറഞ്ഞിരുന്നല്ലോ, അതിന്റെ പൊസിഷൻ? ഞാൻ സിനിമ ഒന്ന് ഈ അബ്ദുൾ റഹീമിന്റെ സിനിമയാക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അത് ഡിക്ലെയർ ചെയ്തപ്പോഴേക്കും കുറച്ച് ആൾക്കാർ പറഞ്ഞു, ആ അബ്ദുൾ റഹീമിനെ രക്ഷിക്കാൻ കാരണം ഇതാണ്, ഇത് മുമ്പിൽ കണ്ടിട്ടൊരു സിനിമ, മുമ്പിൽ കണ്ടിട്ടാണ് ഇതിന് ചാടി ഇറങ്ങിയതും ഇത്ര കോടി പിരിക്കാൻ ഇറങ്ങിയതും അബ്ദുൾ റഹീമിനെ രക്ഷിച്ചതും ഒരു സിനിമ എടുത്ത് കാശുണ്ടാക്കാനാണ്. ഉടൻ തന്നെ ഞാൻ പറഞ്ഞു, വേണ്ടെങ്കിൽ വേണ്ട, ആർക്കെങ്കിലും പരാതി ഉണ്ടെങ്കിൽ വേണ്ട എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ അവർ വീട്ടുകാരും പലരും പറഞ്ഞു, അല്ല അതൊന്നും നോക്കണ്ട കേട്ടോ, നമുക്ക് വന്നാൽ എടുക്കാം എന്ന് ഞാൻ പറഞ്ഞു. അത് അപ്പം ആലോചിച്ചിട്ട് ചെയ്യാം എന്ന് പറഞ്ഞു ആ സാധനം വിട്ടു. താങ്കൾ വിമർശനങ്ങളെ ഭയപ്പെടുന്നു? എന്റെ വിമർശനങ്ങൾ ഉണ്ടാവണ്ടല്ലേ പിൻവാങ്ങിന്ന്? അല്ല പിൻവാങ്ങിയിട്ടില്ല, തൽക്കാലം ഒരു വിഭാഗം അങ്ങനെ പറഞ്ഞതുകൊണ്ട് തൽക്കാലം ഞാൻ അതിനില്ല. ഇനി ഭൂരിപക്ഷമായിട്ട് അവർ വീട്ടുകാരും എല്ലാവരും സമ്മതമായിട്ട് വന്നാൽ അപ്പൊ എനിക്ക് തോന്നുകയാണെങ്കിൽ ചെയ്യും, അത്രേ ഉള്ളൂ. അതായത് അതിലിപ്പോ ആർക്കും നഷ്ടമുള്ള കാര്യമൊന്നുമല്ലല്ലോ. താങ്കൾ നടത്തിയുള്ള ചാരിറ്റി പ്രവർത്തനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് അബ്ദുൾ കരീമിന്റെ തന്നെയല്ലേ? ആ ഇന്ന് ലോകത്തിലേക്ക് ഏറ്റവും വലിയ ഫണ്ട് പിരിച്ചിട്ട് രക്ഷപ്പെടുത്തിയിട്ടുള്ള ഒരു ഇൻസിഡന്റ് എടുത്താൽ സൗദി അറേബ്യ ജയിലിൽ കിടക്കുന്ന ആളെ അബ്ദുൾ റഹീം, ആ പണം കിട്ടിയത് കൊണ്ട് കംപ്ലീറ്റ് എല്ലാം ക്ലിയർ ആയി, എല്ലാം ക്ലിയർ ആയു, എല്ലാം ക്ലിയർ ആയെന്നാണ് അവിടുന്ന് തരുന്ന വിവരം. ഈ ഫണ്ട് തന്നെയല്ലേ കൃത്യമായിട്ട് പോയിട്ടുള്ളത്? അതിന്റെ എന്തോ നിയമ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞിരുന്നല്ലോ. ഇതില് 34 കോടിയോ വേണ്ടത്, 42 or 45 crore കൊണ്ട് കളക്ട് ചെയ്തു എന്ന് പറയുന്നുണ്ട്. ബാക്കി അവര് ഞാൻ കളക്ട് ചെയ്തിട്ടില്ല. ഞാന് QR കോഡ് വെച്ചിട്ട് അതിലേക്ക് അവരുടെ അക്കൗണ്ടിലേക്കാണ് വണ്ടിയിൽ ഇരുന്നിട്ട് ഇതൊക്കെ ചെയ്തു. ഞാൻ ആദ്യമൊന്നും ചെയ്തില്ല. ആദ്യത്തെ ദിവസം ഞാൻ 1 കോടി കൊടുത്തു. ആദ്യത്തെ ദിവസം ഏതാനും മണിക്കൂറുകൾ ഇറങ്ങി രാജവേഷമല്ല, ഇത് വേഷം തന്നെയാണ്, ഇത് കണ്ട അങ്ങനെ തന്നെയാണല്ലോ. അല്ലെങ്കിൽ രാജക വേഷം ഇടേണ്ട കാര്യമില്ലല്ലോ, രാജകന്റെ വേഷം തന്നെയാണ്. ബോക്സ് കൈപിടിച്ച് ഇറങ്ങി 70,000 രൂപ കളക്ട് ചെയ്ത് ഏതാനും മണിക്കൂറുകൾക്കുള്ളു. അപ്പോഴേക്കും ബോച്ചെ ഫാൻസ് എന്ന് പറഞ്ഞിട്ട് പല ജില്ലകളിലും പെട്ടിയെടുത്ത ആൾക്കാർ ഇറങ്ങി, ഞാൻ അറിയാത്ത ആൾക്കാരും കളക്ട് ചെയ്യാൻ തുടങ്ങി. അപ്പൊ മനസ്സിലായി ഇത് പണി കിട്ടുന്നുള്ളൂ. ഉടൻ ഞാൻ ഡിക്ലെയർ ചെയ്തു, ഇനി ആരും പിരിക്കേണ്ട, ഞാനും ബോക്സ് അവിടെ വെച്ചു 70,000 രൂപയുടെ. എന്നിട്ട് ആ QR കോഡ് വടിയുമെന്ന് നീട്ടി വെച്ചിട്ട് ഇങ്ങനെ എല്ലാവരും വെച്ചിട്ട് പല ജില്ലകളിലും ഫാൻസ് ചെയ്തു. പിന്നെ പല സംഘടനകളും പലരും വേണ്ടിയിട്ട് പ്രവർത്തിച്ചു. എന്തിനു പറയണം, 5 ദിവസം കൊണ്ട് 34 കഴിഞ്ഞ് 45 കോടിയിലേക്ക്. ചരിത്രപരമായിട്ടുള്ള ചരിത്രമാണ്. കാരണം ഏറ്റവും വലിയ വികാരം, എൻ്റെ അമേരിക്കയിലുള്ള ഷോപ്പിൻ്റെ അടുത്തുള്ള ഒരു സായിപ്പ് ഫോൺ വിളിച്ചിട്ട്, അവിടുത്തെ മലയാളികളാണ് പെണ്ണുങ്ങൾ കാണിച്ചു കൊടുക്കുന്നത് സായിപ്പിനെ, ഈ മലയാളികളെ കുറിച്ച് പറയുകയാണ്, ഞങ്ങൾ മലയാളികൾ
ഒരുപാട് പേര് കൂടിയിട്ട് ഇങ്ങനെ ഒരു സഹോദരനെ ലക്ഷിച്ച് 34 കോടി കൊടുത്തിട്ട് അവർ പറയാം. അപ്പം അങ്ങനെ ബോച്ച ഒരു കഥാപാത്രമുണ്ട്, സായിപ്പ് എന്നെ വിളിച്ചിട്ട് കൺഗ്രാജുലേറ്റ്. അപ്പോൾ സായിപ്പ് പറയാണ്, ഇത് അമേരിക്കയിലായിരുന്നെങ്കിൽ 34 കോടി പോയിട്ട് 34,000 ഡോളർ കിട്ടില്ല എന്നാണ്. ദിസ് ഈസ് ദ ബിഗ്ഗസ്റ്റ് ടാസ്ക്കാണ്. അതുകൊണ്ട് എനിക്ക് മാത്രമല്ല മലയാളികൾക്കൊക്കെ അഭിമാനമാണ്. കാരണം ഇത്രയും വലിയൊരു സംഖ്യ മലയാളികൾ ചെളി വാരിയെറിയും അത് ഇതൊക്കെ കുതികാൽ വെട്ടും അത് ഇതൊക്കെ ഉണ്ടെങ്കിലും ശരിക്കൊരു സാധനം ഏറ്റെടുത്താൽ ഒരു ഇമോഷണലായി കഴിഞ്ഞാൽ, മലയാളികൾ ഇമോഷണലായി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു വാശി വന്നു കഴിഞ്ഞാൽ അതുപോലെ മാതൃകയായിട്ട്. സോ മലയാളീസ് ബിക്കം ദ ബ്രാൻഡ് അംബാസിഡർ നെറുകിലെത്തി കഴിഞ്ഞു. അത് വലിയൊരു സംഭവമാണ്, എല്ലാവരും പറയുന്നുണ്ട്. ഈ വാർത്ത ഇന്റർനാഷണൽ വാർത്തയായില്ല, BBC വരെ വന്നത് എന്നുള്ളത്. അപ്പൊ അതിൽ എനിക്ക് സന്തോഷമുണ്ട്. ഞാൻ മാത്രമല്ല ഒരുപാട് പേര് ചെയ്തിട്ടുണ്ട്, സംഭാവനകൾ നൽകിയിട്ടുണ്ട്. സോഷ്യൽ മീഡിയയുടെ ഒരു വിജയം കൂടിയാണ് അല്ലേ? അതെ അതെ, സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ പറ്റില്ല. സോഷ്യൽ മീഡിയയും മീഡിയയും സപ്പോർട്ട് ചെയ്ത്, കാരണം ഓരോ ദിവസവും ഈ കളക്ഷൻ വരണതും പിടിക്കുന്നതും എമൗണ്ട് ഒക്കെ ആയിട്ട് ഞാൻ പത്രസമ്മേളനം എല്ലാ ജില്ലയിലും നടത്തിയേ പോകുന്നത്. അപ്പൊ ഞാൻ പ്രത്യേകം പറഞ്ഞു, മറ്റേതൊക്കെ ബിസിനസ്സിന് വേണ്ടി നമ്മൾ വരും, അപ്പൊ നിങ്ങൾ കവർ ചെയ്യും, ചിലപ്പോൾ കവർ ചെയ്യില്ല, അതൊക്കെ ഓക്കെ. ഇത് ഒരാളുടെ ജീവനാണ്, നിങ്ങളെല്ലാവരും ഇതിൻ്റെ ഭാഗമാണ്. അങ്ങനെ എല്ലാവരും അതിൻ്റെ ഭാഗമായി, എല്ലാവരും സോഷ്യൽ മീഡിയ ഒക്കെ അതിൻ്റെ ഭാഗമായിട്ടുണ്ട്. അത് വലിയൊരു സന്തോഷമാണ്. ജീവിതത്തിൽ ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യം ചോദിച്ചാൽ എടുത്തു പറയാവുന്ന പല കാര്യങ്ങളിൽ ഒന്ന് ഇതാണ്. താങ്കൾ ഇങ്ങനെ ഫണ്ടിന്റെ കാര്യത്തിലൊക്കെ ഭയങ്കരമായി ചെയ്തു കഴിഞ്ഞു, ചാരിറ്റി പ്രവർത്തനത്തിൽ താങ്കൾ ആ കാര്യത്തിൽ ഏറ്റവും അധികം അംഗീകരിക്കപ്പെടുന്ന ഒരാളായി, ഇപ്പൊ ഷാജനാണെങ്കിലും അംഗീകരിച്ചു എന്ന് പറഞ്ഞല്ലോ. എന്നാൽ താങ്കൾ ഇപ്പൊ നമ്മൾ കൊച്ച ജോസഫ് ചിറ്റിലപ്പള്ളി അദ്ദേഹത്തിന്റെ ലിവറാണ് കിഡ്നിയാണ് കൊടുത്തത്, അതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള എന്തെങ്കിലും? കൊച്ച ജോസഫ് ചിറ്റിലപ്പള്ളി അത് ചെയ്തതിൽ എനിക്ക് ബിഗ് സല്യൂട്ട് ആണ്, അദ്ദേഹത്തിനോട് വലിയ മതിപ്പാണ്. അതെന്റെ കുടുംബ ബന്ധക്കാരനാണ്, അതിനേക്കാൾ കൂടുതൽ ബന്ധക്കാരനായതുകൊണ്ടല്ല, ബന്ധുവാണ് അതിനേക്കാൾ കൂടുതൽ അദ്ദേഹം അത് ചെയ്തു. അത് അധികം പേരും ചെയ്തിട്ടില്ല, ഞാൻ പോലും ചെയ്തിട്ടില്ല. അപ്പോ അതിന് ഞാൻ എപ്പോഴും ഭയങ്കര ബഹുമാനവും സ്നേഹവും ഉണ്ട് അദ്ദേഹത്തിനോട്. അത് ചെയ്തത് മുതലാളിമാർ ഒരുപാട് എല്ലാവരും അത് ചെയ്യാൻ തയ്യാറാണ്. കോടീശ്വരനാണ്, എല്ലാ പണമുണ്ട്, എല്ലാം ഉണ്ടായിട്ട് എന്നിട്ട് അദ്ദേഹത്തിന്റെ ബോഡിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കൊടുത്തു. അത് സംഭവിക്കുന്ന എനിക്കിതുവരെ അതിന് സാധിച്ചിട്ടില്ല. എന്റെ ടെൻഷൻ ഇത്, ഞാൻ ഡെയിലി 4-5 കിലോമീറ്റർ ഓടണം, അപ്പോൾ അല്ലെങ്കിൽ പുഷപ്പ് എടുക്കണം, അപ്പോൾ ഇതൊക്കെ മുറിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇതിനൊക്കെ ബാധിക്കുമോ എന്നൊക്കെ ഉള്ള ടെൻഷനുകളുണ്ട്. പക്ഷെ അത് അദ്ദേഹം കൊടുത്തു, അതിന് പകരം വെക്കാൻ ഇല്ല. ഇനി എന്തൊക്കെ പ്രോജക്റ്റാണ് താങ്കൾ ഉദ്ദേശിക്കുന്നത്? ഇനിയിപ്പോൾ ഞങ്ങളുടെ ഒരു 100 മിനി ജ്വല്ലറി ബോച്ചെ ഗോൾഡൻ ഡയമണ്ട് ചെറിയ കടകൾ വരുന്ന ഒരു 100 എണ്ണം, അതിലിപ്പോൾ 3 എണ്ണം, ഒന്നിപ്പോൾ 9-ാം തീയതി ഉണ്ട്, പിന്നെ അടുത്ത മാസം 2 എണ്ണം ഉണ്ട്. അത് കഴിഞ്ഞാൽ ബാക്കി ഇങ്ങനെ ഓർഡറിൽ എല്ലാ മാസവും ഉണ്ടാവും കടകൾ. പിന്നെ ഇപ്പോൾ ബോച്ചെ 1000 ഏക്കർ വന്നു. ഇനി അതുപോലെ ഊട്ടി 3 അവിടെ ഒരു 1000-2000 ഏക്കർ എടുക്കണമെന്നുണ്ട്. ഇതുപോലെ ഒരു എൻ്റർടൈൻമെൻറ്റ് ഇതായിട്ട് മാറ്റണമെന്നുണ്ട്, ഒരു ഫിലിം സിറ്റിയൊക്കെ കൊണ്ടുവരണമെന്നുണ്ട്. ഒന്നായിട്ടില്ല, ആഗ്രഹങ്ങൾ ഇങ്ങനെ ആഗ്രഹിക്കുമ്പോഴാണല്ലോ, കുറേ ആഗ്രഹിക്കുമ്പോഴാണല്ലോ ഓരോന്ന് കിട്ടുക. അങ്ങനെയുള്ള ആഗ്രഹങ്ങളുണ്ട്. പിന്നെ റിസോർട്ടുകൾ ഇടയ്ക്ക് ഓരോന്ന് ചെയ്യുന്നുണ്ട്, തോടി പബ്ബുകൾ ഇടയ്ക്ക് ഉണ്ട്, പബ്ബുകളുണ്ട്. ഒരു പബ് എടുത്തിട്ടുണ്ട് ഇപ്പോൾ ബാംഗ്ലൂർ, ഒരു നൈറ്റ് ക്ലബ്ബ് ഉണ്ട്, നന്നായിട്ടൊന്നുമില്ല, എന്തെങ്കിലുമൊക്കെ ചെയ്യണം. വൈറലായ ഡാൻസുകളുണ്ട്, വൈറലായ ഡാൻസ് എൻ്റെ ബാംഗ്ലൂർ വെച്ചിട്ടുള്ള ഒരു 1 മിനിറ്റ് ഡാൻസ്, അത് 1 കോടിയുടെ മുകളില് ഇൻസ്റ്റയിൽ വ്യൂവേഴ്സ് ഉണ്ടായിരുന്നു ആ സമയത്ത്. 15 സെക്കൻഡ് ഡാൻസ് ആണ്, അത് 1 ക്രോർ കടന്നു പോയതാണ്. താങ്കൾ നാച്ചുറലായിട്ട് തന്നെ ഇങ്ങനെ ഹ്യൂമർ ഉള്ള ആളാണ്, അതല്ല ബോധപൂർവം താങ്കൾ ഈ ബിസിനസ്സിന് വേണ്ടി ക്രിയേറ്റ് ചെയ്യുന്നതാണോ? ബോധപൂർവം പറ്റില്ലല്ലോ, ബോധപൂർവം ചെയ്യുകയാണെങ്കിൽ എല്ലാവർക്കും ഇത് ചെയ്തോടെ, അല്ലെ ഗൈഡ് മേടിച്ച് വായിച്ചാൽ പോരെ, ഓരോന്ന് നോക്കിയിട്ട് എന്തെങ്കിലും കലാബോധം കുറച്ച് സെൻസ് ഉണ്ടെങ്കിലല്ലേ നമുക്ക് അതിലേക്ക് പറ്റുള്ളൂ. ഹ്യൂമർ സെൻസ് വേണമല്ലോ, അല്ലാതെ ഒരാൾക്ക് മനഃപൂർവ്വം ഇങ്ങനെ ആവാൻ പോയോ? അങ്ങനെ എല്ലാവരും ബോച്ചയാവില്ലേ? താങ്കൾക്ക് എപ്പോഴെങ്കിലും ഇപ്പം നമ്മുടെ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വന്നതിന് ശേഷം ധാരാളം പരാതികളൊക്കെ എങ്ങനെ വന്നുകൊണ്ടിരിക്കുക, താങ്കൾ അങ്ങനെ എന്തെങ്കിലും പേടിക്കുന്നുണ്ടോ? നാളെ കാലുമാറി താങ്കളെ കൂടെ നിന്ന പെൺകുട്ടികള് അങ്ങനെ എന്തെങ്കിലും കേസ് കൊടുക്കുക, അങ്ങനെ എന്തെങ്കിലും പേടിക്കുന്നത്, അങ്ങനെ ഒരു കാലഘട്ടമാണ് ഇപ്പം കേരളത്തിൽ? ഞാൻ അങ്ങനെ പേടിക്കുന്നില്ല, കാരണം
ഞങ്ങൾ അങ്ങനത്തെ ഒരു പരിപാടിക്കും പോയിട്ടില്ല. കാരണം നമ്മളൊക്കെ നമ്മുടെ ഫ്രണ്ട്സ് അങ്ങനെയൊക്കെയാണെന്നല്ലാതെ അങ്ങനത്തെ ഒരു വക പരിപാടികളും നമ്മൾ പോയിട്ടില്ല. അതുകൊണ്ട് അങ്ങനത്തെ പേടികളൊന്നുമില്ല. ജീവിതം ഇതുവരെ ഉള്ളത് വിജയമാണ്. ആ ജീവിതം വിജയം എന്ന് വെച്ചാൽ അപ്പ് ആൻഡ് ഡൗൺ ആണല്ലോ. പരാജയം വിജയം, പരാജയം വിജയം, അല്ലാണ്ട് എല്ലാം വിജയം എന്നൊന്നും പറയില്ല. ഇടയ്ക്ക് പരാജയം വരും. താങ്കൾ സാറ്റിസ്ഫൈഡ് ആണ്? ആ സാറ്റിസ്ഫൈഡ് ആണ്. ഞാൻ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കുന്നതാണ്. ഞാൻ ജീവിക്കുന്നതിന് എന്തിനാണെന്നും അതിൻ്റെ ഒരു അർത്ഥം എന്താണെന്നും ഒക്കെ വ്യക്തമായ ധാരണകളുണ്ട്. അതിനൊരു ചിട്ടയുണ്ട്, എൻ്റെതായ ഒരു ചിട്ട എനിക്കുണ്ട്. മറ്റുള്ളവർ അംഗീകരിക്കില്ല എന്നുള്ള പ്രശ്നമല്ല, ആരും ഉപദ്രവിക്കാതെ പറ്റാവുന്ന സഹായം ചെയ്ത് സന്തോഷമായിട്ട് ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ട് പരാതികളില്ലാതെ ക്ഷമിച്ചും പുറത്തും ഇവിടെ ജീവിച്ച് പോവുക, അതിൻ്റെ ഒരു മനുഷ്യന് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം. അതിൽ കൂടുതലൊന്നും നമുക്കറിയില്ല എന്ത് ചെയ്യാനാണ്, അത്രയേ ഉള്ളൂ. യഥാർത്ഥത്തിൽ മറുനാടനിൽ പോവാതെ ക്രൈമിൽ എത്തിച്ചേർന്ന് നമ്മുടെ പ്രിയപ്പെട്ട ബോച്ചെ പറയുന്ന നല്ലതാണ്. കാരണം ഇപ്പൊ ബോച്ചെയാണ് ബ്രാൻഡ്, അപ്പൊ ബ്രാൻഡ് പ്രൊമോട്ട് ആയിക്കോട്ടെ. ബോച്ചെ അദ്ദേഹം കൃത്യമായിട്ടുള്ള ജീവിത വിഷമമുള്ള ആളാണ്, കൃത്യമായിട്ട് ജീവിതത്തിൽ പ്ലാനും പ്രവർത്തനമുള്ള ആളാണ്. അദ്ദേഹത്തിന് എല്ലാ വിജയാശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം.